രാമനാട്ടുകര അപകടത്തിൽ പിന്നെയും വഴിത്തിരിവ്. കരിപ്പൂരിൽ ഇന്ന് പുലർച്ചെ കസ്റ്റംസ് പിടികൂടിയത് അപകടത്തിൽപ്പെട്ട സംഘം കവരാൻ ലക്ഷ്യമിട്ട സ്വർണം. ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള കവർച്ചാ സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു. കസ്റ്റഡിയിലായവരെ നാളെ കോടതിയിൽ ഹാജരാക്കും. അശ്വൻ വല്ലത്ത് ചേരുന്നു. അശ്വൻ, കൂടുതൽ വ്യക്തത വരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. രാമനാട്ടുകരയിൽ നിന്ന് കണ്ടെടുത്ത പണം, കരിപ്പൂരിൽ പിടികൂടിയ സ്വർണവുമായി ഇതിനുള്ള ബന്ധം എന്താണ്? എങ്ങോട്ടാണ് കേസ് നീങ്ങുന്നത്? ധന്യ, ഒരു സിനിമാ കഥയെ വെല്ലുന്ന ചുരുളാണ് അഴിയുന്നത്. ഇത് ഇന്ന് രാവിലെ 4:30 ഇത്തരത്ത് ഇവിടെ രാമനാട്ടുകരയിൽ ഒരു അപകടം നടക്കുന്ന സമയത്ത് പോലീസിന് ഒട്ടേറെ ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്തിനാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് 15 സംഘം ഒരാളെ യാത്രയാക്കാൻ കരിപ്പൂർ എയർപോർട്ടിൽ എത്തുന്നത് തുടങ്ങിയ അത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ പോലീസിന് ഈ വിഷയത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ചെർപ്പുളശ്ശേരിക്ക് പോകേണ്ടവർ രാമനാട്ടുകരയിലേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യവുമില്ല. ഇവർ എന്തിന് രാമനാട്ടുകരയിൽ വന്നു? അത്തരത്തിലുള്ള നിരവധി സംശയങ്ങളുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ മാറുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: കൊടുവള്ളി സ്വദേശിക്ക് ഇന്ന് കരിപ്പൂർ വിമാനത്താവളം വഴി കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ടായിരുന്നു. ഇത് ചോർന്ന് ലഭിച്ചോ ഈ വിവരം ചോർന്ന് ലഭിച്ചതോടെയാണ് ചെർപ്പുളശ്ശേരിയിലുള്ള ഈ 15 സംഘം ഈ സ്വർണം തട്ടിയെടുക്കാൻ തീരുമാനിക്കുന്നത്. അവരങ്ങനെ 3 വാഹനങ്ങളിലായി, ഇനോവ, ബൊലേറോ, ബലേനോ, 3 കാറുകളിലായി ഇവർ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി. കൊടുവള്ളിയിൽ നിന്നുള്ള വരാൻ സാധ്യതയുള്ള വാഹനങ്ങളുടെ നമ്പറുകൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നു. അവർ അവിടെയുള്ള വാഹനങ്ങളുമായൊക്കെ തന്നെ ഈ കൈവശമുള്ള നമ്പറുകൾ താരതമ്യം അങ്ങനെ പരിശോധിച്ചു. അങ്ങനെ കൊടുവള്ളിയിൽ നിന്നുള്ള സംഘത്തെ ഇവർ കണ്ടെത്തി. അവർ കൊടുവള്ളിയിൽ നിന്നുള്ള സംഘം ഈ അവർക്ക് വരേണ്ടിയിരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടിയതറിഞ്ഞ് വിമാനത്താവളത്തിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള സംഘം ഇവരെ കാണുന്നത്. അങ്ങനെ ഈ കൊടുവള്ളിക്കാരെ ചെർപ്പുളശ്ശേരിയിൽ നിന്നെത്തിയ കവർച്ചാ സംഘം പിന്തുടരുന്നു. തുടർന്ന് ഈ എയർപോർട്ടിന് പുറത്ത് അവിടെ ന്യൂമാൻ ജംഗ്ഷനിൽ വെച്ച് ഇരു സംഘവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുന്നു. അവിടെ നിന്ന് കൊടുവള്ളിയിൽ നിന്ന് വന്നവരുടെ ഒരു വാഹനം അവിടെ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നു. ഇതിനെ പിന്തുടർന്നുകൊണ്ട് ബൊലേറോ കാർ പിന്നാലെ പോകുന്നു. എന്നാൽ ഇവർ രാമനാട്ടുകരയിൽ എത്തിയപ്പോഴാണ് സ്വർണം കസ്റ്റംസ് പിടിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. ഈ ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള സംഘം കവരാനെത്തിയ സ്വർണം കസ്റ്റംസ് പിടിച്ചു എന്ന് അറിയുന്നതോടെ ഈ ബൊലേറോ കാറിൽ ഇവരെ പിന്തുടർന്നിരുന്നവർ തിരിച്ച് അമിതവേഗതയിൽ എയർപോർട്ട് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ചാണ് ലോറിയുമായി ഈ വാഹനം കൂട്ടിയിരിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന 5 പേരും അവിടെ വെച്ച് തന്നെ മരിച്ചു. അത്തരത്തിൽ വലിയൊരു ആഘാതത്തോടെയുള്ള വലിയൊരു ആഘാതമാണ് അപകടത്തിന്റെ ഭാഗമായിട്ടുണ്ടായത്. ആരും തന്നെ ആശുപത്രിയിൽ എത്തിയില്ല. അത്തരത്തിൽ ഈ ഇതിന്റെ അവസാനം പോലീസ് പറയുന്നത് ഇതാണ്: ഈ സംഘത്തിൽപ്പെട്ട എല്ലാവർക്കും നേരത്തെ തന്നെ സ്വർണ്ണക്കടത്തുമായും അതേപോലെ തന്നെ കവർച്ചയുമായും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഇവർക്കെതിരെയുണ്ട്. അതുകൊണ്ട് ഈ ഇവർ എത്തിയതും ഈ കള്ളക്കടത്ത് സ്വർണം തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി എത്തിയ സംഘമായിരുന്നു ഇവർ. അങ്ങനെ ഇവർക്കെതിരെ IPC 399 വകുപ്പ് പ്രകാരം മരിച്ച 5 പേരുൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്ന 15 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ സംഘത്തിലുണ്ടായിരുന്ന 8 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. 2 പേരെ കൂടി ഇനിയും പിടികൂടാനുണ്ട്. ഒരു വാഹനം കൂടെ പിടികൂടാനുണ്ട്. ബലേനക്കാർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനോവ കാറിലുണ്ടായിരുന്നവരെയാണ് ആദ്യം പിടികൂടിയത്. പിന്നീട് മൃതദേഹത്തോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ 2 പേരെ കൂടി പിടികൂടി. ഏതായാലും ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു കാര്യം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് എന്നാണ് പോലീസും കസ്റ്റംസും ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ശരി അശ്വൻ, ഇത്രയും വ്യക്തമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളെ ഇനി ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നു. അപ്പോൾ നാളെ സ്വാഭാവികമായിട്ടും നേരിട്ട് കോടതിയിൽ ഹാജരാക്കുമായിരിക്കും ഈ പ്രതികളെ എല്ലാവരെയും, അല്ലേ? ഇവരെ നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കും. പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ, പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇതിനു മുൻപുണ്ടായിരുന്ന പല കേസുകളുമായും ഇവർക്ക് ബന്ധമുള്ളതായി പോലീസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കസ്റ്റംസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളുമായും ഇവർക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിട്ടുകിട്ടണം എന്ന് പോലീസ് ആവശ്യപ്പെടാനായിരിക്കും സാധ്യത. ഒരുപക്ഷെ പോലീസ് നാളെ കോടതിയിൽ അങ്ങനെ ആവശ്യപ്പെട്ടേക്കും. അങ്ങനെയാണെങ്കിൽ പോലീസ് അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോടതി ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനായിരിക്കും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനായിരിക്കും ധന്യ സാധ്യത. ശരി, നന്ദി അശ്വൻ. ഇന്ന് അന്താരാഷ്ട്ര